എക്സ്ചേഞ്ച് പ്രവാസലോകത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഗാർഹിക ജോലികൾക്കായി വിദേശത്തേക്ക് പോകുന്ന ഭൂരിഭാഗം സ്ത്രീകളും വഞ്ചിക്കപ്പെടുകയാണ്. ഇതിനെതിരെ ചെറുതായെങ്കിലും ഒരു നടപടിയെടുത്ത് കുവൈറ്റിൻ്റെ പദ്ധതി മറ്റു രാജ്യങ്ങൾക്കും പിന്തുടരാവുന്നതാണ്. എല്ലാത്തിനും ഉപരിയായി വീട്ടുജോലിക്കായി അമ്മയെയോ ഭാര്യയെയോ സഹോദരിയെയോ വിദേശ രാജ്യത്തേക്ക് വിടേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മുടെ പുരുഷന്മാർ രണ്ടു വട്ടം ആലോചിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് യു എ എക്സ്ചേഞ്ച് പ്രവാസലോകം ഇവിടെ ആരംഭിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുവൈറ്റിൽ പ്രവർത്തിക്കുന്ന ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ പ്രവർത്തനങ്ങൾക്ക് മേൽ കർശന നിരീക്ഷണം ഏർപ്പെടുത്തി. മനുഷ്യക്കച്ചവടവുമായി ബന്ധപ്പെട്ട് കുവൈറ്റിന് നേരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഈ നടപടി. ചില റിക്രൂട്ട്മെന്റ് ഏജൻസികൾ നടത്തുന്ന ക്രമക്കേടുകളാണ് രാജ്യത്തിന്റെ പ്രതിച്ഛായ തകർക്കുന്ന പ്രശ്നമായി മാറിയിരിക്കുന്നതെന്ന് എമിഗ്രേഷൻ വകുപ്പ് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ കാമിൽ അൽവാദി പറഞ്ഞു. ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികളിൽ ചിലത് ഇടപാടുകാരിൽ നിന്ന് വൻതോതിൽ പണം ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന തൊഴിലാളികളുടെ ഇക്കായ്മയും മറ്റു നടപടികളും സമയത്തിന് പൂർത്തിയാക്കുന്നതിൽ ചില ഏജൻസികൾ വീഴ്ച വരുത്തുന്നത് സംബന്ധിച്ചും പരാതിയുണ്ട്. സ്പോൺസർക്കെതിരെ വേലക്കാർ ഉന്നയിക്കുന്ന പരാതികൾ ബന്ധപ്പെട്ട് അധികാരികൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് പരിഹാരമുണ്ടാക്കുകയെന്നത് ഏജൻസികളുടെ ബാധ്യതയാണ്. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മന്ത്രാലയം നിരീക്ഷിക്കുന്നത്. ഇതിനായി പ്രത്യേകം ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും ഡയറക്ടർ ജനറൽ പറഞ്ഞു. ശരീരം ഒരു ഭാഗം തളർന്നതിനാൽ ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോയ കേളി കലാ സാംസ്കാരിക വേദി സുലൈ വെസ്റ്റ് യൂണിറ്റ് അംഗം ബാലചന്ദ്രന്റെ ചികിത്സയ്ക്കായി യൂണിറ്റ് കമ്മിറ്റി സ്വരൂപിച്ച തുക കെ ആർ സാബുവിൽ നിന്നും സുലൈ ഏരിയ സെക്രട്ടറി റഷീദ് മേലേദിൽ കൈമാറി. വാഹനാപകടത്തിൽ എത്യോപ്യക്കാരൻ മരിച്ച കേസിൽ നഷ്ടപരിഹാരമായ 120,000 റിയാൽ നൽകാനാകാതെ റിയാദിൽ 8 മാസമായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശി കൃഷ്ണകുമാറിന്റെ മോചനത്തിനായി സൗദിയിലെ വിവിധ സംഘടനകൾ സ്വരൂപിച്ച തുക സ്പോൺസർ ഷാലിം അൽ ഉബൈദിന് കൈമാറി. റിയാദിലും മറ്റുമുള്ള ചില സംഘടനകളുടെ കൂടുതൽ സഹായം വൈകാതെ കൈമാറും. ജിദ്ദ നവോദയ ജീവകാരുണ കമ്മിറ്റി കൺവീനർ നവാസ് വെമ്പായം, റിയാദിലുള്ള കൃഷ്ണകുമാറിന്റെ സുഹൃത്തും നാട്ടുകാരനുമായ ഷിഹാബുദ്ദീൻ വെമ്പായം, ബന്ധു തായിഫിലുള്ള വിജയൻ വെഞ്ഞാറമൂട്, റിജാസ് വെമ്പായം, ഉണ്ണി വെഞ്ഞാറമൂട് എന്നിവരുടെ നേതൃത്വത്തിലാണ് കോടതിയിൽ കെട്ടിവെക്കാനുള്ള തുക റിയാദിലുള്ള സ്പോൺസർക്ക് ചൊവ്വാഴ്ച കൈമാറിയത്. ജിദ്ദയിൽ നവോദയ തിരുവനന്തപുരം സ്വദേശി സംഗമം, സ്നേഹ സാന്ത്വനം, തായിഫ് സാന്ത്വനം, ദമാം, അൽഹസ, ജുബൈൽ എന്നിവിടങ്ങളിലെ തിരുവനന്തപുരം സ്വദേശികളും സുഹൃത്തുക്കളും സൗദിയിലെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവാസി കൂട്ടായ്മകൾ തുടങ്ങിയവരുടെ സഹായത്തോടെയാണ് 29 ദിവസത്തിനകം നഷ്ടപരിഹാരം കണ്ടെത്താനായത്. 5 വർഷം മുമ്പ് മകളുടെ ഭർത്താവ് ഇക്ബാലിനോടൊപ്പം നിലമ്പൂർ ചുങ്കത്തറയിൽ നിന്നും വീട് വിട്ടുപോയ മൈമുനെയും മൈമുനയുടെ 2 പെൺകുട്ടികളെയും തേടുകയാണ് മൈമുനയുടെ സഹോദരൻ ഇബ്രാഹിം. ഇബ്രാഹിമിന് കൂടുതൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഇക്ബാൽ എവിടത്തുകാരനാ? കൊല്ലം ജില്ലയിലല്ല, കൊല്ലത്താണെന്നാ പറഞ്ഞത്. അവന്റെ ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. ആ വീട്ടിലത്തെ കല്യാണം ഉണ്ടാക്കിയ ഒരാളുണ്ട്. അവനിപ്പോ നാട്ടിലുണ്ട്. അവനോട് ചോദിച്ചാലും അവൻ പറയാം എവിടെയാണ് എന്താണ് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ അറിയുന്ന മാതിരി ഞങ്ങൾക്ക് സബ്രീനയും സമീറയും കൂടിയിട്ട് കൂട്ടിയിട്ടാണ് ഇക്ബാൽ പോയത്. നിങ്ങളുടെ പെങ്ങളുമായിട്ട് സ്ഥലം വിടുന്നത് എവിടേക്കാ പോയത്? എവിടെയാണെന്ന് അറിഞ്ഞൂടാ. എവിടെ പോയെന്ന് അറിഞ്ഞൂടാ. എത്ര കൊല്ലായി? 5 വർഷമായി. 5 വർഷം മുന്നെയാണ്. എന്നാലും അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് എന്നോട് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുണ്ടെന്ന് വിവരം കിട്ടിയിരുന്നു. അന്ന് ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ ഞങ്ങൾ ചെന്ന് അപ്പം അവിടുന്ന് താമസം മാറ്റി. പിന്നെ പട്ടാമ്പി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി കാണാൻ അന്വേഷിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ കൂടുതൽ സ്റ്റേഷനിലൊന്നും കേസ് കൊടുക്കാതെ സാർ, അത് കുട്ടികളല്ലേ, അവർ ജീവിക്കുകയാണെങ്കിലും ഇപ്പം ഞങ്ങളൊരു വിഷമം ഉണ്ടാക്കണം എന്ന് ചെയ്തിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഈ ഇക്ബാലിനെ കൊണ്ട് മൈമൂനെയും ഈ സബ്രീനും ഇക്ബാലിൻ്റെ ഭാര്യയും കൂടി കൂട്ടിയിട്ട് വേറൊരു പെണ്ണിനെ കെട്ടിച്ചു, കല്യാണം കഴിപ്പിച്ചു എന്ന് പറഞ്ഞു ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇത് ഒരു വല്ലാത്ത ഒരവസ്ഥയ്ക്കാണല്ലോ കാര്യങ്ങൾ എത്തണം ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പരാതിയൊക്കെ കൊണ്ടുവരാം. അങ്ങനെ പിന്നെ അതുമല്ല, ഇതിൻ്റെ ഇടയ്ക്കായിട്ട് എൻ്റെ വലിയ ജ്യേഷ്ഠൻ ഇപ്പോൾ 16 ദിവസമായിട്ടുള്ള മരിച്ചിട്ട്. ആ വിവരം അറിയിക്കാനും കൂടി അവരെ എവിടെയാണെന്നറിയില്ല. എന്തായാലും ബാക്കി ബാക്കിയില്ലല്ലേ. ഈ മൈമൂന എങ്ങനെയായിരുന്നു ആള്?
ഓൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല ഞങ്ങളോടൊക്കെ നല്ല സ്നേഹത്തോടു കൂടി ഞങ്ങളും നല്ല കുഴപ്പത്തിലായിരുന്നു ഇരുന്ന്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇക്ബാല് അവളെ പറഞ്ഞ് തിരിപ്പിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയത്. അവിടെ കുറച്ച് സ്വത്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിറ്റിട്ട് ആ പൈസയൊക്കെ കൊണ്ടാണ് പോയത്. അത് ഇക്ബാലിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വിളിച്ചിട്ട് അന്വേഷിച്ചിരുന്നു. അപ്പം അവിടുന്ന് അവർ പറഞ്ഞു പിന്നെ മക്കളുണ്ടോ? ഇല്ല ഇല്ല, ഇതിലെ മക്കള് ഇപ്പം ഒരു മോളുണ്ടെന്ന് അറിഞ്ഞത്, ഒരു കുട്ടി ആയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. സബ്രീനയുടെ താഴെയുള്ളൊരു കുട്ടി ഉണ്ടല്ലോ, അതെ. അവളെ എന്താ സ്ഥിതി? അവളെ കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങളെ കൊണ്ടുപോകുമ്പോൾ, ഞങ്ങളിരുന്ന് കൊണ്ടുപോകുമ്പോൾ അവളോട് ഞാനൊക്കെ പറഞ്ഞതാ, ഇഷ്ടമാണ് ഞങ്ങൾ എന്നാൽ പിന്നെ ഇക്ബാലിൻ്റെ കൂടെ സബ്രീന പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, മോൾ ഇങ്ങോട്ട് പോരെ, സെമി ഇങ്ങോട്ട് പോരെ, ഞങ്ങളിടത്ത് നിന്ന് പറഞ്ഞിട്ടൊന്നും അവൾ കേട്ടില്ല. അവൾ മറ്റവരൊപ്പം അങ്ങനെ പോയതാ. മൈമൂന് ഞങ്ങളെ വിളിച്ചിട്ട് വന്നിട്ടില്ല. വളരെ ചെറുപ്പത്തിൽ അങ്ങനെ കഷ്ടപ്പെട്ടാണ് വളർത്തിയതാ മക്കളെ ഞങ്ങളൊക്കെ കൂടിയിട്ട്. ഈ മൈമൂനൻ്റെ ഭർത്താവ് ആദ്യം അവളെ ഒഴിവാക്കിയിട്ടാണ്, എന്നിട്ട് അതിൻ്റെ ശേഷം പിന്നെ വലുതാക്കി കല്യാണം നടത്തി കൊടുത്ത്. ഈ സബ്രീനെ ഈ ഇക്ബാൽ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ വേറെ കല്യാണം നടത്തിയിരുന്നു. അത് പിന്നെ അവളോട് നിൽക്കാതെ പോകുന്നതാണ്. പിന്നെ അതിൻ്റെ ശേഷം ഇവരെ സ്വന്തം തീരുമാനത്തിൽ. സ്വഭാവമൊക്കെ എങ്ങനെ മൈമൂന പോലുള്ള? മൈമൂനൊക്കെ കുഴപ്പമില്ല, നല്ല സ്വഭാവമാണ്. ഓള് ഞങ്ങളെന്ന് പറഞ്ഞ വലിയ ജീവനായിരുന്നു ആദ്യം. പിന്നെ ഈ ഇക്ബാൽ വന്ന സബ്രീന അത് കുഴപ്പമില്ല, നമ്മളെ മക്കളല്ലേ. ഒരു അങ്ങനത്തെ അനാവശ്യ നടപടികളും പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇക്ബാൽ വന്നതിൻ്റെ ശേഷമാണ് എനിക്ക് സാറ് ഞാൻ ഇവിടെ പറയാൻ പറ്റുന്നുണ്ട്. എനിക്ക് ബലമായ സംശയം, നമ്മളിപ്പോൾ പത്രത്തിലും ഒക്കെ വായിച്ച് കേൾക്കണില്ലേ ഈ പെൺകുട്ടികളെ എവിടെയും കൊണ്ടുപോയി വിറ്റ് പോയെന്ന്. അവിടെ ബോംബെയിലോ എവിടെയെങ്കിലും കൊൽക്കത്തയിലോ കൊണ്ടുപോയി വിറ്റൽ സാർ അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷമം വല്ലാതെ ഉണ്ട്. അവൾ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ കയ്യിൽ, അത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എവിടെ മൈമനാട് എവിടെയും ജീവിച്ചിരിക്കുന്നുണ്ട് നല്ല കുറച്ച് അറിഞ്ഞിട്ടാൽ മതിയല്ല. ഞങ്ങൾ ഉപദ്രവിക്കാനോ ഇതിനൊന്നുമില്ല. അവൾക്ക് എപ്പോഴും ഞങ്ങളോട് പിന്നെ 5 സെൻറ്റ് സ്ഥലം വാങ്ങി അതിൽ ഒരു തറയൊക്കെ കെട്ടിയിട്ട് അവൾക്ക് വീടിനും വേണ്ടിയിട്ട് ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അവൾ വന്നാൽ ഞങ്ങൾ വീടൊക്കെ കയറ്റിക്കൊണ്ട് കൊടുത്തുകൊണ്ട് ഞങ്ങൾ നല്ല വെച്ചിരുന്നുള്ള ഒരു തീരുമാനം എന്തെങ്കിലും കിട്ടും. വളരെ വിചിത്രമായ ഒരു കേസാണ് പ്രവാസ ലോകത്തിൻ്റെ മുന്നിൽ വന്നത്. കേരളത്തിൽ തന്നെ അപ്രത്യക്ഷമാകുന്ന ആളുകൾ നിരവധി കേരള പ്രവാസ ലോകത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഒരു സ്ത്രീയും അവരുടെ മകളും മകളുടെ മറ്റൊരു മകളും രണ്ട് മകൾ ഒരു മകളുടെ ഭർത്താവിനോടൊപ്പം പോയി അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞ് അതിൻ്റെ സ്ത്രീയുടെ സഹോദരൻ ഞങ്ങളടുത്ത് വരുമ്പോൾ ഒരുപാട് ആശങ്കകളും സംശയങ്ങളും ഞങ്ങളടുത്തേക്ക് എറിയുകയാണ് ചെയ്യുന്നത്. ഇതിനെങ്ങനെയാണ് സമീപിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരുപാട് സംശയങ്ങളുണ്ട്. മൈമൂന എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് പോയത് എന്നുള്ളതിൻ്റെ ഒരു ഇതുണ്ട്. മാത്രമല്ല ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്ന രീതിയിലുള്ള ഇതുണ്ട്. ഇവരുടെ ആശങ്കയിൽ നിന്നൊക്കെ അപ്പുറത്തേക്കുള്ള ആശങ്കയാണ് ഇവർ പറഞ്ഞത്. ഭയാനകമായിട്ടുള്ള ചുറ്റുപാടിലേക്ക് ഈ കുട്ടികളും സ്ത്രീയും പോവോ എന്നുള്ള സംശയം അവർക്കുണ്ട്. എനിക്ക് മൈമൂനോട് ചോദിക്കാനുള്ളത്, മൈമൂന എവിടെയെങ്കിലും ആരെങ്കിലും ഈ പരിപാടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പരിപാടി കേരളത്തിൽ ഉള്ള ആളുകൾ കാണുകയും നിങ്ങളോട് സംസാരിക്കാതിരിക്കുകയും ചെയ്യില്ല. മൈമൂനയുടെ ഒരു ഫോട്ടോ മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ജീവിതം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ന്യായീകരണം എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾ ജീവിക്കുന്നുണ്ടെന്ന് ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്താനും കൂടെ ശ്രമിക്കണം എന്നുള്ള അഭിപ്രായമായിരിക്കും. സാധാരണ ഇത്തരത്തിലുള്ള എന്താ പറയുക പ്രശ്നങ്ങളിൽ മൈമൂനയെ പോലുള്ള ആളുകളാണ് കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരാണ് കുടുംബത്തിൻ്റെ രക്ഷകയായിട്ട് നിൽക്കേണ്ടത്. അവർ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി, സ്വത്ത് വിറ്റുപോയി, എവിടെയാണെന്ന് നിശ്ചയമില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. നിങ്ങൾ എങ്ങനെ കഴിയുന്നുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവരുടെ ആശങ്കകൾ പലതാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് ഇവരൊരു വേണമെങ്കിൽ ഇവർക്ക് ഇതിൽ നിന്ന് ഇപ്പോൾ ഒഴിവായി പോകാം. ഇവരെ ഭയം കൊണ്ടാണ്, രക്തബന്ധങ്ങളുടെ ഇതുണ്ടല്ലോ. നമ്മളുടെ നാട്ടിലൊക്കെ നിലനിൽക്കുന്ന സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സഹോദരൻ വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് കണ്ടില്ല എന്ന് അടിച്ച് ജീവിച്ചു പോകാം, ഒന്നല്ല അവർ വന്നത്. അവർ വന്ന് നിങ്ങളുടെ നന്മയ്ക്ക് വിഘാതമായി വരുന്ന പ്രവർത്തനങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൈമൂനയും കുട്ടികളും ഈ സഹോദരന്മാരെ ബന്ധപ്പെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ സന്ദർഭത്തിൽ. കാരണം അത്തരം ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു ഒരു ഇതല്ല ഇത്. കുടുംബത്തിലെ തകർച്ചയിൽ നിന്നുണ്ടാവുന്ന നമ്മളുടെ ആധുനിക സമൂഹത്തിലെ വളരെ അപകടകരമായൊരവസ്ഥയിൽ വരുന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണെന്നാണ് തോന്നുന്നു മൈമൂനയുടെ കഥ. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിലൊക്കെ നിലനിൽക്കുന്ന
ചില കാര്യങ്ങളിലൊക്കെ സബറീനൊക്കെ മുഴിയില്ലേതും അല്ലെ ഭർത്താവിനത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ നടന്നു ചെല്ലുമ്പോഴൊക്കെ അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടന്ന് കൂടുതൽ ചിന്തിക്കുന്നില്ല. ജ്യേഷ്ഠം മരിച്ചിട്ട് വിവരം അറിയിക്കാനും കൂടി കഴിഞ്ഞിട്ടില്ല. ഒരു ജ്യേഷ്ഠം മരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും മൈമൂന ഇതെവിടെയെങ്കിലും കാണുകയാണെങ്കിൽ മൈമൂനാടാണ് ഉത്തരവാദിത്വം ഈ കുടുംബത്തിനുള്ളത്. മൈമൂന കഴിയുന്നതും വേഗം പ്രത്യക്ഷപ്പെട്ട് ഈ കുടുംബത്തെ വന്ന് കാണുക എന്നുള്ളതാണ്. ഞങ്ങളെ എവിടെ ഉണ്ടെന്ന് അവർക്കറിയാം. മൈമൂനക്ക് അറിയാം അവരുടെയാണ് സഹോദരന്മാരുള്ളതെന്ന്. മൈമൂന എവിടെ ഉള്ളതെന്ന് അവർക്കറിയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഒരു സഹോദരൻ്റെ കർത്തവ്യം എന്ന നിലയ്ക്കാണ് ദേവടെ വന്നിട്ടുള്ളത്. അത് സഫലമാകാനുള്ള പ്രവർത്തനങ്ങൾ മൈമൂന ചെയ്യണമെന്നാണ് പറയുന്നത്. ൾക്ക് മുമ്പ് ബാംഗ്ലൂരിലേക്ക് ജോലി തേടിപ്പോയ ഏക മകൻ സൈനുവിനെ തേടിയാണ് അമ്മനാളിനി ഇന്ന് പ്രവാസ ലോകത്തിലെത്തിയിരിക്കുന്നത്. ബാംഗ്ലൂരിലേക്ക് പോയതിനു ശേഷം ഒരു വർഷത്തിന് ശേഷം തിരികെ വന്ന സൈനു പിന്നീട് ഈ വീടുമായി യാതൊരു ബന്ധവും പുലർത്തിയിട്ടില്ല. നളിനിക്ക് എന്താണ് മകനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ആദ്യം പോയിട്ട് ഒരു വർഷം കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞെന്ന് പറഞ്ഞ് വന്നു. രണ്ടാമത് പോയി. ഞാൻ പറഞ്ഞു പോണ്ടേ, എനിക്ക് ഇവിടെ വേറെ ആരുമില്ല, നീ പോണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ വീണ്ടും പോയി. പോയി രണ്ടു മാസം വിളിച്ച് പിന്നെ വിളിക്കണമില്ല ഒന്നും അറിഞ്ഞുകൂടാ. സൈനുവിന്റെ സ്വഭാവം എങ്ങനെ? പൊതുവെ കൂടുതൽ ആരോടും ആഴപ്പെടില്ല. പിന്നെ ആരെന്ത് പറഞ്ഞാലും ഒന്നും മറുത്ത് പറയില്ല. പിന്നെ കൂടുതൽ കൂട്ടുകെട്ടൊന്നും ഇല്ല ഇവിടെ നാട്ടില്. അങ്ങനെയാണ്. ഇവന്റെ കൂടെ പഠിച്ച പയ്യനും ഇവന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഇവിടെ പട്ടത്ത് പിന്നെ ദേവി ക്ഷേത്രത്തില് പിന്നെ അശാന്തിക്കാരൻ അവനാണ് കൊണ്ടുപോയത്. അയാളോടെ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ഞാൻ ജോലിക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോയി, വേറെ ഒന്നും അറിഞ്ഞുവിടാം. വേറെ ശരത് രാജെന്നും പറഞ്ഞ് ഒരു വെബ്സൈറ്റുകാരൻ അവിടെ ഉണ്ട്. അയാളെ വിളിച്ച് എന്തരോ ഒക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുമാതിരി പരിഹസിച്ച് ചിരിച്ച് അവൻ എൻ്റെ പിള്ളേ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ ജോലിക്ക് കൊണ്ടുപോയി അത്ര മാത്രമേ എനിക്കറിയാവൂ, വേറെ ഒന്നും അറിഞ്ഞുവിടാന്ന് പറഞ്ഞു. ആ ശാന്തിക്കാരൻ അവൻ പറഞ്ഞ് മാറി. ഒടുവില് ഞാൻ അവൻ്റെ പേരിൽ സെക്രട്ടേറിയറ്റിൽ അച്യുതാനന്ദൻ സാറിനെ കണ്ട് പിന്നെ നമ്മളെ ഈ സിറ്റിയിൽ പിന്നെ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ ജയപ്രകാശ് എൻ്റെ ഇവിടെ വർക്ക് ചെയ്തിരുന്നിരുന്നു അങ്ങേരെ കണ്ട് ഒക്കെ പെറ്റീഷനൊക്കെ കൊടുത്ത്. ഇപ്പോൾ യാതൊരു അവിടെ നിന്ന് ഒരു മറുപടിയും കിട്ടിയില്ല. അവിടെ വേറെ ആൾക്കാരെ വിട്ടൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് അങ്ങനെ ഒരു കമ്പനി പൊളിഞ്ഞു പോയി. അവിടെ ഉള്ള കുറെ പേര് അമേരിക്കയിൽ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് വേറെ ഒരു പാർട്ടി പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടെ ഇവരെ കാരണം. അവര് പറഞ്ഞ് അത് വിളിച്ച് പറഞ്ഞു അത് സൈനു ഇങ്ങനെ അമേരിക്കയിൽ പോകാൻ പോകണമെന്ന് പറഞ്ഞ് വേറെ കൂട്ടുകാരന്മാര് വിളിച്ചോണ്ട് പോയി. അമ്മയ്ക്ക് ഒരു വിവരമില്ലാതായിട്ട് എത്ര വർഷമായി? 6 വർഷമായി. ഞാൻ ഇതിനിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് ഞാൻ പാറശാല വിളിച്ചിട്ടേ ഇല്ല. അങ്ങനെയുള്ള പ്രത്യേക സ്വഭാവം ഒന്നുമില്ല. നല്ല സ്വഭാവമാണ്. ആരോടെയും കൂടുതൽ അടുക്കൂല. പിന്നെ അങ്ങനെയൊന്നുമില്ല. അവിടെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും എന്ന് ആൾക്കാർ പറയുന്ന ഒരു കുട്ടി ഉണ്ടെന്ന് ആൾക്കാർ പറയുന്നതാണ്, എനിക്കറിയില്ല. ഞാൻ വേറെ എനിക്ക് പരിചയമുള്ള ആൾക്കാരെ ഫോട്ടോയും കൊടുത്തൊക്കെ വിട്ടവൻ പറഞ്ഞ് അങ്ങനെ ഒരു കമ്പനി ഉണ്ടായിരുന്നെന്നും അവ അവിടെ ഉണ്ടായിരുന്നു എന്നും പറയണം. അതിൽ 13 പേര് അമേരിക്കയെ കൊണ്ടുപോകാൻ വേണ്ടി എല്ലാം റെഡിയായി. അങ്ങനെ ഇവന് എന്തോന്ന് എമിഗ്രേഷൻ ശരിയാക്കാൻ വേണ്ടി കൊണ്ടുപോയി വേറെ ഏതോ അതോലോ എവിടെയാണ് കൊണ്ടുപോയി അവനെ പിന്നെ ഇന്ന് വിട്ടില്ല എന്നൊക്കെ പറയുന്നു. എനിക്ക് അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെ ആൾക്കാർ പലരും പറയുന്നതാണ്. അപ്പൊ നമുക്കിപ്പോ സൈനുവിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ഒരു വിവരവും ഇല്ല. ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നല്ല ജോലിയുള്ള ഒരാൾ ഇങ്ങനെ വീടിനെ കല്യാണം കഴിച്ചെന്നൊക്കെ ആൾക്കാർ പറയണ ഒരു കുട്ടി സൈനുവിനോ ഒരു കുട്ടി അച്ചുകുട്ടിയുണ്ട്. അവള് ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ അവള് ഒരാളിനെ സ്നേഹിച്ച് അങ്ങ് കല്യാണം കഴിച്ചു കൊടുത്തു. ശരി. ആ കുട്ടി പഠിച്ച കുട്ടിയാണ്? +2 വരെ പഠിച്ചത്. ഇപ്പൊ 20 വയസ്സായി. പിന്നെ ഒരു കേസ് നിലവിലുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് ആദ്യത്തിൽ ഒരു കുട്ടിയുണ്ട്, ഒരു മോനുണ്ട്. 13 ഇത്ര കുറേ വസ്തുക്കളൊക്കെ ഉണ്ട്. എനിക്ക് എത്ര വസ്തു ഉണ്ടെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഇങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ പെൻഷന് വേണ്ടി കൊടുത്ത് ഇവ എപ്പോഴും തടുത്ത് ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് കിടക്കുകയാണ്. അപ്പം ലോ ഹൈക്കോടതിയിൽ കേസ് ജയിച്ചപ്പോഴത്തേക്ക്
അതുകൊണ്ടാണ് എൻ്റെ പിള്ള ഇങ്ങനെ ആക്കിയത്. എനിക്ക് സംശയം, അവൻ്റെ സംശയമുണ്ട്. അവനായിട്ട് അവൻ്റെ കൂട്ടുകാരെ കണ്ട് സ്വാധീനിച്ചു. അത് ഞാൻ ഉണ്ണികൃഷ്ണൻ്റെ ചോദിച്ചു, നിന്നെ വേറെ ആരെങ്കിലും സ്വാധീനിച്ചാണ് എൻ്റെ പിള്ളയെ നീ കൊണ്ടുപോയതെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ഒരുമാതിരി പരിഹസിച്ച് ചിരിച്ച് കളഞ്ഞു. രണ്ടു പ്രാവശ്യം വിവാഹം ഇവിടുന്ന് വിവാഹം കഴിച്ചില്ല. എല്ലാരും പറയണ ചില ആളുകളൊക്കെ അന്വേഷിച്ചാണ് വിവാഹം. എന്റെ ഭർത്താവ് ചെമ്പഴുതി കോളേജിൽ ഹെഡ് അക്കൗണ്ടന്റ് ആയിരുന്നു, മരിച്ചുപോയി. പിന്നെ കൃഷ്ണമൂർത്തി സാറിന്റെ സഹോദരനാണ്, ജി കൃഷ്ണമൂർത്തി, ഐ പി എസ്, മരിച്ചുപോയി. അങ്ങേര കൊച്ചിച്ചന്റെ മകനാണ് ഭർത്താവ്. അവനെ മതം മാറ്റിയൊക്കെ കൊണ്ടുപോയെന്നൊക്കെ ആൾക്കാർ പറയണേണ്. പല കഥകൾ അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ടില്ല. നമ്മളൊന്ന് അന്വേഷിക്കാം. നമ്മളിപ്പോ ഒരുപാട് നിഗമനിലേക്ക് എത്തേണ്ട. എനിക്ക് വേറെ ആരുമില്ല, എനിക്കെല്ലാവരുമുണ്ട്, പക്ഷെ എനിക്കിപ്പോ ആരുമില്ല. ബാംഗ്ലൂരിലെ പ്രവാസലോകം പ്രവർത്തകരോട് വളരെ വിചിത്രമായിട്ട് വളരെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഉന്നത കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് സൈനു. സൈനു ഏത് ഏത് ചുറ്റുപാടിലാണ് ഈ അമ്മയെ വിട്ടു പോകുന്നതെന്ന് നമുക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ്. സൈനുവിനെ കുറിച്ച് ഒരുപാട് കഥകൾ നാട്ടിൽ വരുന്നിട്ടുണ്ട്. സൈനു കല്യാണം കഴിച്ചു, വിദേശത്ത് പോയി, അമേരിക്കയിൽ പോയി, ഇങ്ങനെ അമ്മയ്ക്ക് ഒരുപാട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കഥ ഇതുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സൈനുവിനെ പോലെ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരാൾ, അമ്മയോടൊക്കെ കൂടുതൽ സ്നേഹം കാണിച്ച ഒരാൾ എന്തുകൊണ്ടാണ് പിന്നീട് വീട്ടിലേക്ക് ബന്ധപ്പെടാതിരുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സൈനുവിന് ജോലിയുണ്ടോ? ജോലിയുണ്ട്, അവിടെ നല്ല നിലയിലായിരുന്നു. ഇനി ജോലി ഇല്ല എങ്കിൽ പോലും കുടുംബത്ത് വന്നാൽ കഴിയാൻ ഒഴിവുള്ള ആളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കുടുംബ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി പരിപൂർണമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അപ്രത്യക്ഷമാവലിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളതാണ് നമുക്ക് ദുരൂഹമായിട്ടുള്ളത്. ഈ അപ്രത്യക്ഷമാവലിൻ്റെ പിന്നിൽ വേറെന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? അതോ ഇദ്ദേഹം മനഃപൂർവ്വം ഈ കുടുംബവുമായി ബന്ധപ്പെടാതിരിക്കുന്നതാണോ? അതോ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടോ? എന്തായാലും സൈനുവിൻ്റെ സുഹൃത്തുക്കൾ ഈ പ്രോഗ്രാം കാണുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവർ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന ആള് ദീർഘകാലം നമ്മുടെ നാട്ടിലൊക്കെ ജോലി ഉണ്ടായിരുന്നില്ല, കൽട്രോണിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. അവരുടെ ഭർത്താവ് നല്ല കോളേജിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. നല്ല കുടുംബ പശ്ചാത്തലമുള്ള ആളുകളാണ്. അപ്പോൾ അത്തരം ഈ വിദ്യാഭ്യാസമുള്ള കുടുംബമാണ്. അപ്പോൾ സൈനുവിനെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. സൈനു ഒന്ന് വിളിക്കുക വീട്ടിലേക്ക്, എവിടെയാണെന്നൊന്ന് പ്രത്യക്ഷപ്പെടുക, ആളുകളൊന്ന് അറിയട്ടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരു പ്രശ്നവുമില്ല. എന്താ നിങ്ങൾ വിവാഹം കഴിക്കുന്നു? നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ഒരാൾ അവിടെ നിന്ന് ഒരു നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയോ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ആളെ നിങ്ങൾ കല്യാണം കഴിച്ചോണ്ടോ, അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല. കഴിയുന്നതും വേഗം നിങ്ങൾ നാട് പിടിക്കാൻ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവര് തീർച്ചയായിട്ടും നിങ്ങൾ വരുമെന്നുള്ള പല സ്ഥലത്തും അവർ പരാതിപ്പെട്ടിട്ടുണ്ട്. ഒരു സ്ഥലത്തുനിന്നും അവർക്ക് ഒരു ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. അവസാനമായിട്ടാണ് കേരളീയുടെ ഈ പ്ലാറ്റ്ഫോമിൽ അവർ വന്ന് നിൽക്കുന്നത്. എല്ലാ കേരളീയരോടും, ബാംഗ്ലൂരിൽ താമസിക്കുന്ന എല്ലാ മലയാളി സമൂഹങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ചേർന്നിട്ട് ഈ സൈനു എന്ന് പറയുന്ന യുവാവിനെ കണ്ടെത്തി ഈ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരണതാണ്. സൈനുവിനോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, സൈനു മാതാവിൻ്റെ കണ്ണുനീരൊപ്പാനുള്ള ഉത്തരവാദിത്വം സൈനുവിനുണ്ട്. പ്ലീസ് കം ബാക്ക്, പ്ലീസ് കം ബാക്ക് ആണ് സൈനുവിനോട് എനിക്ക് പറയാനുള്ളത്. യുഎഇ എക്സ്ചേഞ്ച് പ്രവാസലോകം. സ്വദേശത്തും വിദേശത്തും കാണാതായവരെ തേടിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് പ്രവാസലോകം നടത്തുന്നത്. ഇത് തികച്ചും സൗജന്യമാണ്. കാണാതായവരുടെ ഫോട്ടോ, അയക്കുന്ന ആളുടെ വിശദമായ ടെലിഫോൺ നമ്പറും അഡ്രസ്സും സഹിതം ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: പ്രവാസലോകം, കൈർലി ടിവി, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104, ഷാർജ UAE, അമാനുള്ള 0097150726297, മാഞ്ചസ്റ്റർ UK, അനസുദ്ദീൻ അസീസ് 0044-7986-180390. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്: pravasalokam@gmail.com. നാട്ടിലിപ്പോൾ സ്കൂൾ അവധിക്കാലമാണ്. രക്ഷിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ അടുത്തു കിട്ടുന്ന കാലം. ലക്ഷോപലക്ഷം പ്രവാസികളുടെ കുഞ്ഞുങ്ങൾ
അവരുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സാമീപ്യം കൊതിക്കുമ്പോഴാണ് എയർലൈൻ കമ്പനികൾ അവരെ ചൂഷണം ചെയ്യുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുവാൻ നമ്മുടെ മലയാളി സമൂഹം മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസലോകം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.